എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സിനിമയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച രണ്ട് ഘടകങ്ങളാണുള്ളത്. ഒന്ന്, വിനീത് സാറിൻ്റെ എന്നെ ഇൻട്രൊഡ്യൂസ് സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൂടെ നീ ഒന്നൊരു 10-13 വർഷത്തിന് ശേഷം വീണ്ടും വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയാണ് ചാലക്കുടിക്കാരൻ ചങ്ങാതിയിൽ. ബോയ്ഫ്രണ്ട് ആയിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ. അതോടൊപ്പം തന്നെ ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മലയാളികൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ സ്വന്തം കലാഭവൻ മണിച്ചേട്ടൻ്റെ ജീവിതകഥ പറയുന്ന സിനിമയാണ്. അപ്പം ഇത് രണ്ടുമാണ് എന്നെ ഏറ്റവും കൂടുതൽ, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നത്. അതിൽ ഒരു 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 കഥാപാത്രം എന്ന് പറയുമ്പോൾ മണിച്ചേട്ടന് എനിക്ക് തോന്നുന്നു ഒരു അല്പം വില്ലത്തരങ്ങളൊക്കെ ഉള്ളൊരു കഥാപാത്രമാണ്. പക്ഷേ അത് പലപ്പോഴും എനിക്ക് തോന്നുന്നു അത് ഈ സിനിമയിൽ തന്നെ എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്, എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ള കാര്യങ്ങളും ഒക്കെ. അപ്പം വില്ലത്തരങ്ങളുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആദ്യം ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത് ആരുമായിട്ട് തോന്നാം. കാരണം നമ്മൾ പല സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്, മണിച്ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പല അദ്ദേഹം അനുഭവിച്ച പല കടന്നുപോയ പല സിറ്റുവേഷൻസും അനുഭവിച്ച മോശമായിട്ടുള്ള അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ മണിച്ചേട്ടൻ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഇതാരുമായി തോന്നാം. എൻ്റെ അടുത്ത് തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഇത് ഇന്ന വ്യക്തിയാണോ നിങ്ങൾ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ആളാണോ. ഈവൻ ചിലർ ചോദിച്ചിട്ടുണ്ട് ഐശ്വര്യ റായ് ആണോ നിങ്ങൾ പ്ലേ ചെയ്തേക്കുന്നതെന്ന്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇവരിലെല്ലാവരും തന്നെ ഉണ്ട് ഈ കഥാപാത്രത്തിൽ, അല്ലെങ്കിൽ ഇവരിൽ പലരുമായിട്ട് നമുക്ക് ഇവരെ കാണാം, അല്ലെങ്കിൽ ഇവരാരുമല്ല എന്ന് വേണമെങ്കിലും. അതൊക്കെ പ്രേക്ഷകർ സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോൾ മനസ്സിലാവും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പൊതുവേ എനിക്ക് നായകൻ പുതുമുഖമാണെന്നുള്ളത് വിചാരിച്ചിട്ട് ഒരു സിനിമയിലും എനിക്ക് അങ്ങനെ. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഒത്തിരി പുതുമുഖങ്ങളിലൂടെ വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ എൻ്റെ ഫസ്റ്റ് സിനിമ മണിക്കൂട്ടനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലാസ്റ്റ് നിൽക്കുന്നത് ചങ്സിലെ ബാലു വർഗീസ്. അദ്ദേഹം നായകനായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം എനിക്ക് എൻ്റെ വിശ്വാസമാണ് ഫസ്റ്റ് ടൈമാണ് അദ്ദേഹം നായകനായിട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ അപ്പം അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു ഓപ്പോസിറ്റ് എൻ്റെ ആരും നിൽക്കുന്നു എന്ന് ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല. എനിക്ക് ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം, നല്ല ടീമിനൊപ്പം വർക്ക് ചെയ്യണം, അതാണ് കൂടുതലും ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. അപ്പം ഈ സിനിമയിൽ എത്തിപ്പെടുമ്പം മണിച്ചേട്ടന് വേണ്ടി ഒത്തിരി ആളുകളെ വിനീത് സാർ നോക്കിയിട്ടുണ്ട്. കാരണം അദ്ദേഹം ഇത്രയും അതുല്യനായ ഒരു കലാകാരനെ ഒരു സ്ക്രീനിൽ അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള അഭിനയശേഷിയുള്ള ആൾ തന്നെ വേണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. കാരണം ഒത്തിരി ആളുകളുണ്ട്, നമുക്ക് ഒരു 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 കുറച്ച് പേരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ഒരു 90% ആളുകൾക്കും മണിച്ചേട്ടൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള സാമ്യമോ അല്ലെങ്കിൽ മിമിക്രി ചെയ്യാൻ കഴിവുണ്ടായിരിക്കാം, സൗണ്ട് ചെയ്യാൻ, അങ്ങനെ എന്തെങ്കിലും പാട്ട് പാടാൻ കഴിവുണ്ടായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒത്തിരി ആളുകൾ, ഇത് ഞാൻ തന്നെ നമ്മൾ തന്നെ ഒരു 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 സ്റ്റേജിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലുമൊക്കെ കാണും മണിച്ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ നാടൻ പാട്ടുകൾ പാടാനും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അറിയാം വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഫേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വിനയൻ സാറിന് അങ്ങനെ ഒരാളെ, അദ്ദേഹത്തിൻ്റെ ഫീച്ചേഴ്സ് ഉള്ളൊരു വ്യക്തി വേണ്ടാന്ന് തന്നെ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് അഭിനയിച്ചത് ഫലിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി വേണമെന്നായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആളെ തന്നെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. എൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് ഇപ്പം ഞാൻ ചെയ്യുന്ന സീൻസിന് അതിൻ്റെ ഒരു ഒരു ഇൻറ്റൻസിറ്റി കൂട്ടാനായിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഭയങ്കരധികം ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. ഓപ്പോസിറ്റ് അത് അദ്ദേഹം ഇരുന്ന് ചെയ്യുമ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മണിച്ചേട്ടൻ തന്നെയാണ് മുമ്പിലിരിക്കുന്നത് എന്നുള്ളത്. കാരണം അത് ലുക്ക് വൈസ് ഇപ്പം രാജാ മണിച്ചേട്ടൻ മണിച്ചേട്ടനെ പോലെയാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ മാനറിസംസ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡയലോഗ് ഡെലിവറി, അങ്ങനെ പല കാര്യങ്ങളും മണിച്ചേട്ടനുമായിട്ട് ഭയങ്കര ഇത് മുമ്പിൽ മണിച്ചേട്ടൻ ഇരിക്കുന്ന പോലെ തന്നെ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പം ഈവൻ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ആ സീൻസിൻ്റെയൊക്കെ ഒരു ഡെപ്തും അതിന് സപ്പോർട്ടീവായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിജി ബാലകേട്ടനും സതീഷേട്ടനുമാണ് ഇവിടെ ഈ സിനിമയിൽ സംഗീതം ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒന്ന് മണിച്ചേട്ടൻ തന്നെ പാടിയ പാട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, ഓട്ടോ പാട്ട് അദ്ദേഹത്തിൻ്റെയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അനിയൻ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ എന്നുള്ള പാട്ട് അദ്ദേഹത്തിൻ്റെ അനിയൻ പാടിയിട്ടുണ്ട്. പിന്നെ അതല്ലാതെ രണ്ട് സോങ്സും കൂടിയുണ്ട്. 4 പാട്ടാണ് ഈ സിനിമയിലുള്ളത്. രണ്ട് പാട്ട് ഓൾറെഡി റിലീസായിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് ഭയങ്കര നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. കാരണം ഇപ്പോൾ ഒത്തിരി ആളുകൾ പാട്ട് കണ്ടിട്ട് വിളിച്ചു. എനിക്ക് തോന്നുന്നു
ആ പാട്ടിൽ പലപ്പോഴും നമുക്ക് മണിച്ചേട്ടനെ കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ആ ഒരു എനർജി ലെവൽ, അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് ഒക്കെ എനിക്ക് പലപ്പോഴും ഈവൻ ഞാൻ ആ സോങ് ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇത് മണിച്ചേട്ടനാണെന്നല്ല നമുക്ക് തോന്നുന്നത്, മണിച്ചേട്ടൻ്റെ ഒരു ഫീല് ഭയങ്കരമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ ആ സോങ്ങിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അതിനങ്ങനെ ഒരു 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 നെഗറ്റീവ് റിവ്യൂസ് ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് തന്നെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ചാലക്കുടിക്കാരൻ കഴിഞ്ഞിട്ട് ഒമ്മസാട് ഒരു ഫിലിം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് കുറച്ച് ടൈം എടുക്കും. അതിന് അത് അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പം ഒരു ഒരു ലേഡി ഡയറക്ടറുടെ ഒരു ഫിലിം വരാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ